മന്ത്രി മന്ത്രിയുടെ വകുപ്പും സർക്കാരിൻ്റെ പൊതു നിലപാടിലും മുന്നണിയുടെ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകും തീർച്ചയായും അതായത് ഇത്തരം വിവാദങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് വിമർശിക്കാൻ വരുന്നവരുടെയൊന്ന് വരുന്നവരെയോ കണ്ട് ഒന്ന് 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 മയങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് മയപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഒരു അത്തരമൊരു കരുതലും പ്രതിപക്ഷ മുന്നേ ഗവൺമെൻറ്റ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാര്യം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷത്തെയും പിന്നെ ഈ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ള നയമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ചരിത്രം ഐക്യകാല ഐക്യകരൂപീകരണത്തിന് ശേഷം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടല്ലേ ഒരു തുടർ ഗവൺമെൻറ് വന്നത് ജന കേരളത്തിലെ ജനങ്ങൾ തുടർ ഗവൺമെൻറ് വരാൻ വേണ്ടി നല്ല ഭൂരിപക്ഷത്തോടുകൂടി പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ പിന്നെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിച്ച ജനങ്ങൾ അവർ അവരും മോശക്കാരാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അവർ കാര്യങ്ങൾ അറിയാത്തവരാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലേ അപ്പം അവരെല്ലാം നന്നായി ഹോംവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് അല്ല അത് ശരിയാണ് പ്രതിപക്ഷവും അവർക്ക് സംഭവിച്ച പിഴവുകളെ കുറിച്ചും ജനങ്ങൾ പിണറായി സർക്കാരിനൊപ്പം ഇടതുമുന്നണിക്കൊപ്പം നിന്നതും ആ തരംഗവും മനസ്സിലായിട്ട് പോലും ഇല്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം സഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാചകം സത്യത്തിൽ മുരളീധരൻ വന്ന് മത്സരിച്ചത് കൊണ്ടാണ് നേമത്ത് വി ശിവൻകുട്ടി ജയിച്ചതും ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നതും സഭയിൽ അദ്ദേഹം പറഞ്ഞു കേട്ടോ അതെ ഞാനുണ്ടായിരുന്നു സഭയിൽ ഉണ്ടായിരുന്നു കാര്യ അഥാർത്ഥത്തിൽ ഈ ഡീലിമിറ്റേഷൻ സമയത്ത് നിയമമണ്ഡലം രൂപീകരിക്കുന്നു നിയമമണ്ഡലം രൂപീകരിക്കുന്ന അവസരത്തിൽ അന്ന് ആദ്യമായ മത്സരം നടക്കും അന്ന് ഞാനും ശ്രീ ഒ രാജഗോപാലും തമ്മിലായിരുന്നു മുഖ്യമായ മത്സരം അന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടി നൂറ്റിനാൽപ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് പോൾ ചെയ്തപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഇരുപത്തി മൂവായിരം വോട്ട് ചാരു പാർ രവി എനിക്ക് കിട്ടിയത് അൻപതിനായിരം വോട്ട് ഓ രാജഗവൽ സാറിന് കിട്ടിയ നാൽപ്പത്തി മൂവായിരം സംതിങ് ഞാൻ ഏഴായിരത്തിലധികം വരുന്ന വോട്ടുകൾ ഞാനന്ന് ജയിച്ചു അപ്പോൾ അതിൽ ബി ജെ പിടെ മണ്ഡലം എന്ന് പറയാൻ വേണ്ടി പറ്റില്ലേ രണ്ടാമത് നടന്ന മത്സരത്തിൽ അന്ന് ശ്രീ ഓ രാജഗോപൽ ഞാനും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു നൂറ്റിനാ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം വരുന്ന വോട്ട് പോളി ചെയ്തപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചത് വെറും പതിമൂവായിരം വോട്ടാണ് എനിക്ക് കിട്ടിയത് അമ്പത്തൊൻപതിനായിരം വോട്ടാണ് വോട്ട് കൂടി ോ ജയിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ ഒമ്പതിനായിരം വോട്ട് കൂടി അപ്പോൾ അദ്ദേഹം ജയിച്ചു അപ്പോൾ അത് വോട്ട് കച്ചവടം ദേശീയ ദേശീയ അടിസ്ഥാനത്തിൻ്റെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കോൺഗ്രസിൻ്റെ ആ വോട്ട് കച്ചവടത്തിൻ്റെ നാണക്കേടം മാറ്റുവാനും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കച്ചവടം വ്യാപി വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല മുതലുള്ള ആൾക്കാരെ ചർച്ച ചെയ്തിട്ട് അവസാനം ശ്രീ കരുത്തനെന്ന് പറഞ്ഞുകൊണ്ട് മുരളീധരനെക്കൊണ്ട് മത്സരിപ്പിച്ചത് മുരളീധരനെ പിടിച്ചത് മുപ്പത്തയ്യായിരം വോട്ട് മാത്രമേ ഉള്ളൂ മുപ്പത്തയ്യായിരം പിന്നെ ശ്രീ ശശി തരൂർ മത്സരിച്ചപ്പോൾ നാൽപ്പത്തയ്യായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് അവിടെ മുരളീധരൻ മുപ്പത്തയ്യായിരം വോട്ട് പിടിച്ചു അപ്പോൾ അവർ യഥാർത്ഥത്തിൽ പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കണ്ണ് വെച്ചുകൊണ്ടാണല്ലോ മുരളീധരൻ ഉറപ്പായി ജയിക്കും ഞാൻ മൂന്നാം സ്ഥാനത്ത് പോകുന്നതെല്ലാം പറഞ്ഞത് പക്ഷേ ന്യൂന ഈ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല പിന്നെ നന്നായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് മതേതരത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ നല്ല നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോൾ പൗരത്വ നിയോവിൽ പാർലമെൻറ്റിൽ വന്നപ്പോൾ കാശ്മീർ പ്രശ്നം വന്നപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പർമാരായിട്ടുള്ള കോൺഗ്രസാർ എന്ത് ചെയ്തതെന്ന് സംബന്ധിച്ചവർക്ക് നല്ല വിവരമുണ്ട് അപ്പോൾ ഇവിടെ മുരളിക്ക് അത്ര വോട്ടാണ് കിട്ടിയത് പക്ഷേ മുരളീധരൻ വീണ്ടും ഒരു നാല് കുറച്ച് നാലയ്യായിരം വോട്ടും കൂടെ പിടിച്ചിരുന്നുവെങ്കിൽ മതേതരത്വ വോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുന്ന എനിക്ക് ഇനി എൽ ഡി എഫിനല്ല ഗുണം കിട്ടുന്നത് യു ഡി എഫിനും അല്ല ഗുണം കിട്ടുന്നത് ബി ജെ പിക്ക് ആരെയും ഗുണം കിട്ടാൻ വേണ്ടി പോകുന്നത് ആ കഥ സതീശൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ഭാഗം വിട്ടുകൾ ആ ഭാഗം വിട്ടുള്ളത് പക്ഷേ ഓർമ്മിപ്പിക്കാൻ പോയില്ലേ ഇല്ല പോയില്ല കാരണം മന്ത്രി എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കൂടുതൽ ശ്രദ്ധ അല്ലേ ഇത്തരം രാഷ്ട്രീയ പരാമർശങ്ങളൊക്കെ ആ വഴിക്ക് പോകട്ടെ അല്ല നമുക്കത് എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെ മറുപടി പറയേണ്ട കാര്യം ഇല്ലല്ലോ നമ്മുടെ നടപടി ചട്ടങ്ങൾ അനുസരിച്ചല്ല സഭ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ